കൊല്ലം ഓലയിൽ കടവും കെ എസ് ആർ ടി സി ജംഗ്ഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെയും പാലത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയായി 2 കൊല്ലം കഴിഞ്ഞു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി, എന്നിട്ടും പാലം തുറന്നു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അധികൃതർ ഇതിന് തയ്യാറാകാത്ത എന്ന് ചോദിച്ചാൽ, റോഡ് തുറന്നാൽ കൊല്ലം നഗരത്തിലേതുൾപ്പെടെയുള്ള നിരവധി മേഖലകളിലെ തിരക്ക് ഒഴിവാക്കാൻ കഴിയും എന്നിരിക്കെ എന്തുകൊണ്ട് അധികൃതർ ഈ അലംഭാവം കാണിക്കുന്നു? ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അഷ്ടപടിക്കായലിന് കുറുകെ കടന്നു പോകുന്ന ഓലയിൽ കടവിനെയും കൊല്ലം കെ എസ് ആർ ടി സി ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന ഒരു വിശാലമായ പാലമുണ്ട്. നഗരത്തിലെ തിരക്കൊഴിവാക്കി ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ഒരുക്കിയ ഈ സംവിധാനം എന്തിനിങ്ങനെ അടച്ചിട്ടിരിക്കുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച് ഓലയിൽ കടവിൽ അവസാനിക്കുന്ന 1 കിലോമീറ്ററിലധികം വരുന്ന റോഡിൽ 940 മീറ്ററും അഷ്ടമുടിക്കായലിന് മുകളിലൂടെ പോകുന്ന പാലമാണ്. 4 ഘട്ടങ്ങളിൽ 3 പൂർത്തിയാക്കിയിട്ടും ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിൽ പലതവണ പ്രതിഷേധങ്ങൾ നടന്നു. 2022 തുറന്നുകൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തോപ്പിൽ കടവ് വരെയുള്ള 4ാം ഘട്ടം പൂർത്തിയാക്കിയതിന് ശേഷമേ പാലം തുറന്നുകൊടുക്കൂ എന്ന നിലപാടിലാണ് സർക്കാർ. ഇങ്ങനെ അടച്ചിട്ടിട്ട് ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നടക്കാൻ പറ്റാത്ത ഇവിടെയുള്ള ജനങ്ങളുടെ ഈ വികസനം വേണം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വികസനം ഒരടിപ്പ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് അവര് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവരങ്ങ് ഓപ്പൺ ചെയ്ത് ഇതിലേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുക മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. നിരവധി തവണ നമ്മൾ പല പ്രാവശ്യവും കൌൺസിലിൽ പോലും ഈ പാലത്തിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുള്ളതാണ്. നിലവിൽ റോഡ് തുറന്നാൽ ഹൈസ്കൂൾ ജംഗ്ഷൻ, ഇരുമ്പുപാലം ഭാഗങ്ങളിലെ തിരക്കൊഴിവാക്കി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വേഗത്തിലെത്താൻ കഴിയും. എന്നാൽ അപ്രോച്ച് റോഡുകൾക്ക് വീതി കൂട്ടുന്ന നടപടികൾ ഉൾപ്പെടെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. വിഷയം ചൂണ്ടിക്കാട്ടി പലതവണ അധികൃതർക്ക് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. വലിയ വികസനം സാധ്യമാക്കിയിട്ടും അതെന്തിനിങ്ങനെ തുറന്നുകൊടുക്കാതെ ഇട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ് യാത്രക്കാർ. ഇനി എന്ന് തുറന്നു നൽകും എന്ന ചോദ്യത്തിന് സർക്കാരിന് ഉത്തരം മൗനമാണ്. അഖിൽ ഷാ അൻസാർ, 24, കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും, കുറച്ചു കാലം മുമ്പ് ഒരു മോർണിംഗ് ഷോയിൽ ഈ പാലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ അഷ്ടമുടി കായലിൻ്റെ സൗന്ദര്യം മുഴുവൻ നശിപ്പിച്ചാണ് ശരിക്കും ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. എന്നിട്ടും ആ പാലം പകുതി വഴിക്ക് വന്നിങ്ങനെ മുറിഞ്ഞു നിൽക്കുകയാണ്. അത് തീരത്തോടടുക്കുന്നില്ല. അപ്പോൾ അത് കരയോടടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് ഈ പാലം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രയോജനം ഉണ്ടാകൂ എന്ന് നമ്മളതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞതാണ്. ഈ പാലം തുറന്നുകൊടുത്താൽ നഗരത്തിലെ തിരക്ക് നന്നായി കുറയ്ക്കാൻ കഴിയും എന്നാണ് കൊല്ലത്തുള്ള പല ആളുകളും പറയുന്നത്. അതിന് ആളുകൾക്ക് അതൊരു നേട്ടത്തിന് വേണ്ടിയിട്ടാ എന്ന്, ഒരു വഴിയാത്രയ്ക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു പാലം പണിഞ്ഞിട്ടേക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2 പ്രാവശ്യം സമരം ചെയ്തതാ, കോൺഗ്രസ്സുകാർ സമരം ചെയ്തതാ. എന്നിട്ട് അവരെ അടിക്കാനും പിടിക്കാനും പോലീസുകാരെ കൊണ്ടുവന്നിട്ടിരുന്നു. ഇത് വണ്ടിക്കണക്കിന് ഇവിടെ ആളുകളെ കൊണ്ടുവന്നിട്ടിരുന്നു. ഇത് അവർ സമരം ചെയ്തപ്പോൾ ആരെയും കടത്തി വരുന്നത്, അതിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്ത് അതിന് പോലീസുകാരെ കൊണ്ടുവന്ന് ഇവിടെ ഉന്തും തെള്ളും ഒക്കെ ആയി. പോലീസുകാർ നോക്കൂത്തിയ പോലെ വരാനേ പറ്റുള്ളൂ. അവരെന്താ ചെയ്യാനാ, നമ്മൾ ഈ വിളിച്ചതിനൊക്കെ നമുക്ക് നാണക്കേടെയുള്ളൂ. പക്ഷെ അവർക്ക് മുക്കൂത്തി പോലെ അവരിങ്ങനെ കണ്ടിട്ടു. ഈ വള്ളംകളിയല്ല, കഴിഞ്ഞ വർഷത്തെ വള്ളംകളിക്ക് ഇവിടെ ആൾക്കാരെ കയറ്റണമെന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നമായി. കമ്മീഷണർ തൈതം വന്നതല്ലേ, ഭയങ്കര എല്ലാവരും ഇവരെയൊക്കെ ചീത്തോളിയായി.